Hi, welcome to Renisha CS Edu World. We are going to learn the specification of token using regular expression. Specification of token. Now, tokens are specified using regular expression. We specify tokens regular expression which ടോക്കൺസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ആണ്, എങ്ങനെയാണ്, എന്താണ് ഒരു റെഗുലർ എക്സ്പ്രഷൻ, അതെങ്ങനെ എഴുതും, ഓരോ ടോക്കൺസിനും കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ഒരു റെഗുലർ എക്സ്പ്രഷൻ എഴുതും എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ടോക്കണെ നമ്മൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. അതെങ്ങനെയാണ്, എന്താണ് ഒരു റെഗുലർ എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കാണാം ടോക്ക് പഠിച്ചതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അത് കുറച്ച് സിമ്പിൾസ്, എന്താണ് സ്ട്രിംഗ്, ലാംഗ്വേജ്, റെഗുലർ എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അത് പഠിക്കുന്നത്. There are three specification of tokens. മൂന്ന് ടോക്കൺ, മൂന്ന് സ്പെസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് സ്ട്രിങ്സ്, ലാംഗ്വേജ്, റെഗുലർ എക്സ്പ്രഷൻ. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, ആൽഫബറ്റ് ഓർ ക്യാരക്ടർ ക്ലാസ്. ഒന്നിലൊരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ്. ആൽഫബറ്റ് ഓർ ക്യാരക്ടർ ക്ലാസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ്. ആൽഫബറ്റ് അല്ലെ ക്യാരക്ടർ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ്, സിമ്പിൾസിൻ്റെ സെറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി, എ മാത്രം ഒരു സിമ്പിളാണ്, ബി മാത്രം ഒരു സിമ്പിളാണ്, സീറോ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്, വൺ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. ഇനി ഏത് ഒരു സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സ്ട്രിംഗ് ഓവർ ആൻ ആൽഫബറ്റ് ഇസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾ ട്രോൺ ഫ്രം ദാറ്റ് ആൽഫബറ്റ്. ആ ആൽഫബറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സീക്വൻസ് ഓഫ് സിമ്പിൾസിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫബറ്റിൽ നിന്നുണ്ടാക്കുന്ന ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ്. ഇപ്പം ആൽഫബറ്റിൻ്റെ അകത്ത് എയും ബിയും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ് സ്ട്രിംഗ്. അപ്പം എ ബി എന്ന് പറയുന്ന എന്താണ്, ഒരു സ്ട്രിംഗ് ആണ്. ബി എ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ്. എ എ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ്. എ ബി എ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ്. അപ്പം ഇതാണ് സ്ട്രിംഗ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ഒരു കൗണ്ടബിൾ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഓവർ സം ഫിക്സഡ് ആൽഫബറ്റ്. അതായത് കൗണ്ടബിൾ സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് എന്ത് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, കൗണ്ടബിൾ സെറ്റ് ഓഫ് സ്ട്രിങ്സ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇൻ ലാംഗ്വേജ് തിയറി ദ ടേം, സെന്റൻസ് ആൻഡ് വേർഡ് ആർ ഓഫൺ യൂസ്ഡ് ആസ് എ സിനോണിയംസ് ഫോർ സ്ട്രിംഗ്. സിനോണിയംസ് ആൻഡ് മീനിങ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ രണ്ട് മീനിങ് ആണ് സെൻറ്റൻസും വേർഡും എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന എസ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. യൂഷ്വലി നമ്മൾ രണ്ട് ഇങ്ങനെ വരയ്ക്കുള്ളിലാണ് എസ് എന്ന് എഴുതി കൊടുക്കുന്നത്. അത് മീൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് എ സിമ്പിൾ ഇൻ എസ്. എസ് എസിൻ്റെ അകത്ത് എത്ര സിമ്പിൾ വരുന്നുണ്ട് അതാണ് നമ്മൾ ലെങ്ത് ഓഫ് എസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബനാന എന്ന് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്ട്രിംഗ് ലെങ്ത് 6 ആണ്. നോക്കിയേ, ബി ഇത് സിമ്പിൾ സ്ട്രിംഗ് ലാംഗ്വേജിന് എക്സാമ്പിളാണ്. ഇപ്പം സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സീറോയും വണ്ണുമാണ് സിമ്പിൾ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പിനേഷൻസ്, സെറ്റ് ഓഫ് കോമ്പിനേഷൻസിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഈ സീറോ വണ്ണിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചെണ്ണം എഴുതിയേക്കുന്നത്. സീറോ മാത്രം ഉണ്ടാക്കാം, വൺ ഉണ്ടാക്കാം, സീറോ വൺ, സീറോ സീറോ, വൺ സീറോ, വൺ വൺ, വൺ വൺ വൺ, വൺ സീറോ സീറോ, വൺ സീറോ വൺ, ഇങ്ങനെ എക്സെട്ര എത്ര എണ്ണം വേണേലും ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ലാംഗ്വേജ് എന്ന് പറഞ്ഞെങ്കിൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്ട്രിംഗ്, എനി കോമ്പിനേഷൻ ഓഫ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്ട്രിംഗ്. ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്ട്രിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ ഇനി ഓപ്പറേഷൻസ് ഓൺ സ്ട്രിംഗ്. സ്ട്രിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് നടത്താൻ പറ്റും. ദ ഫോളോയിങ് സ്ട്രിംഗ് റിലേറ്റഡ് ടേംസ് ആർ കോമൺലി യൂസ്ഡ്. പ്രിഫിക്സ്,
പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫിക്സ് ഓഫ് എ സ്ട്രിംഗ് ഇസ് ഈസ് എനി സ്ട്രിംഗ് ഒബ്ടെയിൻഡ് ബൈ റിമൂവിങ് സീറോ ഓർ മോർ സിംബൽസ് ഫ്രം എൻഡ് ഓഫ് എ സ്ട്രിംഗ് എസ് ഓക്കെ അതായത് റിമൂവ് ചെയ്യുക അപ്പം ഇപ്പം ഇപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ബി എ ബനാനയുടെ പ്രിഫിക്സ് മുന്നിൽ വരുന്നത് പ്രീ എന്ന് പറഞ്ഞാൽ മുന്നിൽ ഒരു സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതിനാണ് പ്രിഫിക്സ് പ്രിഫിക്സ് എന്ന് പറയുന്നത് പ്രിഫിക്സ് എന്ന് പറഞ്ഞെങ്കിൽ പ്രീ മുന്നിൽ നോർത്താൽ മതി അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ മുന്നിൽ വരുന്നതായിരിക്കും എന്താണ് പ്രിഫിക്സ് ഓക്കെ അപ്പം ബനാനയുടെ ബി എ ബാൻ എന്നുള്ളതാണ് പ്രിഫിക്സ് ഇനിയും സഫിക്സ് suffix of string s is any string obtained by removing zero or more symbols from beginning of s beginning il ninna suffix nu parayengil beginning il ninna onno adi koodulo symbol remove cheya okay appo suffix aanengile nokike banana de suffix nu parayna friend inna symbol remove cheyana parane nana kando ba maati kaynal ivide endundu ഒന്നോ അതിൽ കൂടുതലും നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രിങ് ആണ് സഫിക്സ് അപ്പൊ ബനാനയുടെ അകത്തുനിന്ന് ബി എ മാറ്റിക്കഴിഞ്ഞാൽ നാനാന്ന് കിട്ടും ഓക്കെ എ സബ് സ്ട്രിങ് ഒരു സബ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എ സബ് സ്ട്രിങ് ഓഫ് എസ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ഡിലീറ്റിംഗ് എനി പ്രിഫിക്സ് ആൻഡ് എനി സഫിക്സ് ഫ്രം എക്സ് എസ് എസിൽ നിന്ന് പ്രിഫിക്സോ സഫിക്സോ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ബാക്കിൽ നിന്ന് എൻഡിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതൽ സിമ്പിൾ മാറ്റുന്നതാണ് പ്രിഫിക്സ് സഫിക്സ് എന്ന് പറഞ്ഞാലോ ഫ്രണ്ടിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതലോ ആൽഫബറ്റിനെ റിമൂവ് ചെയ്യാം അപ്പം ഒരു ഈ ബനാനയുടെ സബ് സ്ട്രിങ് എന്ന് പറയുന്ന എന്തൊരും നാൻ ദേടയ്ക്കുള്ളത് വേണേലും വരാം ഓക്കെ ഇതിനെയാണ് സബ് സ്ട്രിങ് എന്ന് പറയുന്നത് ദ പ്രോപ്പർ പ്രിഫിക്സ് സഫിക്സ് ആൻഡ് സബ് സ്ട്രിങ് ഓഫ് എ സ്ട്രിങ് ഏസ് ആർ ദോസ് പ്രിഫിക്സ് സഫിക്സ് ആൻഡ് സബ് സ്ട്രിങ് respectively of s that are not epsilon or not equal to s itself adayide prefixum suffixum substring ennu parayunnathu orikkile endavilla s ennu parayunnathu epsilon aavanayittu paadilla epsilon ennu parayun empty aavarudu l ethine eduthu remove cheyyarudu allengil aa string maatram aavarudu okay aa string maatram ipo banana ennu edutha banana ennu parayunna oru prefix namukku parayan pattathilla ഓക്കെ ബനാനയ്ക്കത് എല്ലാം ഡിലീറ്റ് ചെയ്ത് എപ്സിലോൺ മാത്രമാണെങ്കിൽ അതൊരു പ്രിഫിക്സോ സഫിക്സോ ഒന്നുമല്ല അതാണ് പറഞ്ഞിരിക്കുന്നത് എ സബ്സ്ക്യുവൻസ് ദ എ സബ്സ്ക്യുവൻസ് ഓഫ് എസ് ഈസ് എനി സ്ട്രിംഗ് ഫോം ബൈ ഡിലീറ്റിംഗ് സീറോ ഓർ മോർ നോട്ട് നെസസറിലി കോൺസിക്യൂട്ടീവ് പൊസിഷൻ ഓഫ് എസ് സബ്സ്ക്യുവൻസ് ഓഫ് എസ് എന്ന് പറയുന്നത് എനി സ്ട്രിംഗ് ഏത് സ്ട്രിങ്ങും ആവാം by deleting ചെയ്യുക ഒന്നോ അതിൽ കൂടുതലോ നെസസറിലി കോൺസിക്യൂട്ടീവ് പൊസിഷൻ ഓഫ് എസ് കോൺസിക്യൂട്ടീവ് പൊസിഷനിൽ ആവരുത് അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബനാന എന്ന് ഇതുണ്ട് ഇതിൻ്റെ അത് ഫോർ എക്സാമ്പിൾ ബാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇസ് എ സബ്സ്ക്യുവൻറ്റ് ഇതിനകത്ത് സബ്സ്ക്യുവൻ്റ് എന്ന് പറയും ഇതിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെയാണ് റിമൂവ് ചെയ്തേ ഈ തേർഡ് വണ്ണും റിമൂവ് ചെയ്തു ഓക്കെ തേർഡ് വണ്ണും ലാസ്റ്റ് വണ്ണുമാണ് റിമൂവ് ചെയ്തേക്കുന്നത് അതായത് അടുത്തടുത്തുള്ളതായിരിക്കരുത് നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടുന്ന് ഇവിടുന്ന് നമ്മളെടുത്ത് മാറ്റുക അതിനെയാണ് എന്തു പറയാ സബ്സ്ക്യുവൻസ് എന്ന് പറയുന്നത് അപ്പം എന്താന്ന് മനസ്സിലായോ സ്ട്രിങ് ഓപ്പറേഷൻസിൻ്റെ അകത്ത് പ്രിഫിക്സ് എന്ന് പറഞ്ഞെങ്കിൽ എൻഡിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതലോ ആൽഫബറ്റിനെ റിമൂവ് ചെയ്യാം ഓക്കെ സഫിക്സ് എന്ന് പറഞ്ഞാലോ സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിൽ നിന്ന് ഓക്കെ ബിഗിനിങ്ങിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതലോ നമ്മൾ റിമൂവ് ചെയ്യാം സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും വേണേലും റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വേണേലും റിമൂവ് ചെയ്യാം സബ്സ്ക്യുവൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതെ അവിടുന്ന് ഇവിടുന്നും ഡിലീറ്റ് ചെയ്യാം ഓക്കെ അതിനെയാണ് സബ്സ്ക്യുവൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം അത് ഈ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് എല്ലാം കൂടെയുള്ള ടോക്കിൻ്റെ അകത്ത് ആ നൊട്ടേഷൻസ് എല്ലാം കൂടെയുള്ളതാണ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കുക ഓക്കെ നെക്സ്റ്റ് ഇസ്
നെക്സ്റ്റ് ഇസ് ദ ഓപ്പറേഷൻസ് ഓൺ ലാംഗ്വേജസ്. ഓക്കെ, ഓപ്പറേഷൻ ലാംഗ്വേജസിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് യൂണിയൻ ഏതൊക്കെയാണ്? യൂണിയൻ, കോൺകാറ്റനേഷൻ, ക്ലീൻ ക്ലോഷർ, പോസിറ്റീവ് ക്ലോഷർ. അപ്പം നാല് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ലാംഗ്വേജിൻ്റെ അകത്ത് പറ്റുന്നത്. അപ്പം ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഈ യൂണിയൻ, കോൺകാറ്റനേഷൻ, ക്ലീൻ ക്ലോഷർ, പോസിറ്റീവ് ക്ലോഷർ എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, എൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്, അതിൻ്റെ അത് സീറോയും വണ്ണും ഉണ്ട്. എസ് ഈസ് അനദർ ലാംഗ്വേജ്, ഇറ്റ് കണ്ടെയ്ൻസ് ഇ ബി സി. അപ്പം യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എൽ യൂണിയൻ എസ് എന്നിങ്ങനെയാണ് എഴുതുക, അല്ലാതെ നമ്മൾ പ്ലസ് കൊടുക്കും അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്ററും നമ്മൾ യൂസ് ചെയ്യും യൂണിയൻ്റെ അകത്ത്. അപ്പം യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടിൻ്റെ അകത്തെ, ഓക്കെ, എല്ലിൻ്റെ അകത്തെയും എസിൻ്റെ അകത്തെയും എലിമെൻ്റ് ആണ് എൽ യൂണിയൻ എസിൻ്റെ അകത്തും വരിക. ഇതിൻ്റെ അകത്ത് റെപ്പറ്റേഷൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. സാധാരണ യൂണിയൻ പോലെ തന്നെ ഇപ്പം ഇതിനകത്ത് സീറോ വൺ ഉണ്ട്, ഇതിൻ്റെ അകത്ത് വൺ പിന്നെയും വരുവാണെങ്കിൽ അത് എടുക്കില്ല. കോമൺ ആയിട്ട് വരുന്നതിനെ അവോയ്ഡ് ചെയ്യും. അല്ലാതെ ഉള്ള എല്ലിൻ്റെ അകത്തും എസിൻ്റെ അകത്തും ഉള്ള എല്ലാ എലിമെൻസും ആയിരിക്കും ഏതിൻ്റെ അകത്ത് വരിക, എൽ യൂണിയൻ എസിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് കോൺകാറ്റനേഷൻ. ഇപ്പം എൽ ഡോട്ട് എസ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലിൻ്റെ അകത്തെ എലിമെൻ്റ് ഒരെണ്ണം എടുത്തു സീറോ, അതും എസിൻ്റെ അകത്തെ എലിമെൻ്റ് കൂടെ കമ്പൈൻ ചെയ്യാം. അപ്പം സീറോ എ എന്ന് ആദ്യം കിട്ടും, നെക്സ്റ്റ് സീറോ ബി, നെക്സ്റ്റ് സീറോ സി. അടുത്ത് എടുക്കുമ്പോൾ വൺ എ, വൺ ബി, വൺ സി. ഇപ്പം തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ എസ് ഡോട്ട് എൽ എന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും? എ സീറോ എ വൺ, ബി സീറോ ബി വൺ, സി സീറോ സി വൺ എന്ന് വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലീൻ ക്ലോഷർ ആണ്. ക്ലീൻ ക്ലോഷർ എന്ന് പറഞ്ഞെങ്കിൽ സീറോ ഓർ മോർ ഒക്കറൻസ് ഓഫ് ാണ് കാണിക്കുന്നത് സ്റ്റാർ. അപ്പം എൽ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എല്ലിൻ്റെ അകത്തെ എലിമെൻസിൻ്റെ സീറോ ഓർ മോർ ഒക്കറൻസ് എന്നാണ്. അപ്പം സീറോ ഒക്കറൻസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എലിമെൻ്റ് ഇല്ലാത്ത അവസ്ഥ, ഇറ്റ് ഈസ് ദ എം ടി സ്ട്രിങ്. എം ടി സ്ട്രിങ് ആണെങ്കിൽ എന്ത് കാണിക്കും? എപ്സിലോൺ. അപ്പം എല്ലിൻ്റെ സ്റ്റാറാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലിൻ്റെ സ്റ്റാർ എന്ന് പറയുമ്പം എല്ലിൻ്റെ അകത്ത് എന്ത് വരും? സീറോ മാത്രം വരാം, വണ്ണ് വരാം, അല്ലെങ്കിൽ സീറോ സീറോ, വൺ വൺ, സീറോ വൺ, വൺ സീറോ, വൺ വൺ വൺ, എക്സെട്ര, അങ്ങനെ എല്ലാം വരാം. പോസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എൽ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വൺ ഓർ മോർ ഒക്കറൻസ് ആണ്, വൺ ഓർ മോർ ഒക്കറൻസ് ഓഫ് എലിമെൻ്റ് ആണ്. അപ്പോൾ എൽ സ്റ്റാറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എപ്സിലോൺ എടുത്ത് റിമൂവ് ചെയ്യാം. സീറോ ഒക്കറൻസ് ആണെങ്കിലാണ് എപ്സിലോൺ വരിക. ഇവിടെ വൺ ഓർ മോർ ഒക്കറൻസ് ആയതുകൊണ്ട് എൽ സ്റ്റാറിൽ നിന്ന് എപ്സിലോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ വൺ, സീറോ സീറോ, വൺ വൺ, വൺ സീറോ, എക്സെട്ര എന്ന് കിട്ടും. നെക്സ്റ്റ് റെഗുലർ എക്സ്പ്രഷൻ. ഒരു നമ്മളൊരു സാധാരണ ഒരു റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? റെഗുലർ എക്സ്പ്രഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് ആറാണ് യൂസ് ചെയ്യുന്നത്. ആർ അതിനകത്ത് ലാംഗ്വേജിനെ കാണിക്കാൻ എൽ ഓഫ് ആർ എന്നാണ് കാണിക്കുക. അപ്പോൾ ഇതൊരു സാധാരണ ഒരു റെഗുലർ എക്സ്പ്രഷനാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു റെഗുലർ എക്സ്പ്രഷൻ്റെ റൂൾ? ഓക്കെ, അപ്പം ആ ഒരു സിഗ്മ എന്ന് പറഞ്ഞ ആൽഫബറ്റ് ആണ്, ലാംഗ്വേജും ഉണ്ട്. സിഗ്മ എന്ന് പറഞ്ഞ ആൽഫബറ്റിനെ ഡിനോട്ട് ചെയ്യാൻ സിഗ്മ യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജിനെ ഡിനോട്ട് ചെയ്യുന്ന എൽ ഓഫ് എന്നാണ് കാണിക്കുക. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് റെഗുലർ എക്സ്പ്രഷനായിട്ട് വരാൻ പറ്റുന്നതെന്നുള്ളത് പറയാം. എപ്സിലോൺ ഇസ് എ റെഗുലർ എക്സ്പ്രഷൻ. എപ്സിലോൺ എന്ന് മാത്രം പറയുന്നത് ഒരു റെഗുലർ എക്സ്പ്രഷനാണ്. അപ്പം അതിനെ എങ്ങനെ കാണിക്കും? എൽ ഓഫ് എപ്സിലോൺ. എൽ ഓഫ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം വരും? അത് മാത്രം വരും, എപ്സിലോൺ മാത്രം വരും. ഓക്കെ, അപ്പം ഏതൊരു ലാംഗ്വേജ് എടുത്താലും അതിൻ്റെ അകത്തെ ഒരു സോൾ, അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? സോൾ മെമ്പർ എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. ഒരു സിംഗിൾ ഒരു സിമ്പൽ എടുക്കുവാണ്, അതെന്താണ്? ഒരു സിം, ഇഫ് എ ഈസ് എ സിമ്പിൾ ഇൻ സിഗ്മ, സിഗ്മയ്ക്കകത്തുള്ള ഒരു സിമ്പിളാണ് എ എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എന്താ? റെഗുലർ എക്സ്പ്രഷനാണ്. അത് ഇച്ചിരി മുമ്പ് നമ്മൾ എടുത്തു എൽ ഓഫ് സീറോ, സീറോ കോമ എൽ ഈസ് ഈക്വൽ ടു സീറോ കോമ വൺ എന്ന് എടുത്താൽ സീറോ മാത്രം എടുത്താലും എന്താണ്? അതൊരു റെഗുലർ എക്സ്പ്രഷനാണ്. അപ്പം എൽ ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാക്കറ്റിനകത്ത് സെറ്റിൻ്റെ അകത്ത് എ എന്ന് എഴുതാം. ഓക്കെ, അതിനകത്ത് എന്താണ്? ഒരു വൺ സ്ട്രിങ് മാത്രമുള്ള ഒരെണ്ണമാണ്. ഇനി സപ്പോസ് ആർ ആൻഡ് എസ് ആർ റെഗുലർ എക്സ്പ്രഷൻ. ഇപ്പം ഇതൊക്കെ ഈ എപ്സിലോണും ഒരു സിംഗിൾ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു റെഗുലർ എക്സ്പ്രഷനാണ്.
സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ എന്ന് പറയുന്ന റെഗുലർ എക്സ്പ്രഷൻ ആണെന്ന് പറയുന്നത്. ഇനി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെഗുലർ എക്സ്പ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ വി യൂസ് ദ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസ് ഉണ്ടാക്കുന്നത്. സപ്പോസ് ആർ ആൻഡ് എസ് ആർ റെഗുലർ എക്സ്പ്രഷൻസ് ഡിനോട്ടിംഗ് ദ ലാംഗ്വേജ് എൽ ഓഫ് ആർ ആൻഡ് എൽ ഓഫ് എസ്. രണ്ട് റെഗുലർ എക്സ്പ്രഷൻ ആണ് ആറും എസ്സും, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എൽ ഓഫ് ആറും എൽ ഓഫ് എസ്സും ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ആർ ഓർ എസ് എന്ന് പറയുന്നത് എന്താണ്? റെഗുലർ എക്സ്പ്രഷൻ ഡിനോട്ടിംഗ് ദ ലാംഗ്വേജ് എൽ ഓഫ് ആർ യൂണിയൻ എൽ ഓഫ് എസ്. ഓക്കെ, എൽ ഓഫ് ആറും എൽ ഓഫ് എസ്സും വെച്ചിട്ടുണ്ടാകുന്ന ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ് ആർ എസ്സും. ആർ ഡോട്ട് എസ് എന്ന് പറയുന്നത് ഒരു റെഗുലർ എക്സ്പ്രഷൻ ഡിനോട്ടിംഗ് ദ ലാംഗ്വേജ് എൽ ഓഫ് ആർ ഡോട്ട് എൽ ഓഫ് എസ്. ആർ സ്റ്റാർ എന്ന് പറയുന്നതും ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് എൽ ഓഫ് ആർ സ്റ്റാർ. ആർ ഇസ് എ റെഗുലർ എക്സ്പ്രഷൻ ഡിനോട്ടിംഗ് എൽ ഓഫ് ആർ. ഓക്കെ, ഇതൊക്കെ ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. എപ്സിലോൺ എന്ന് പറയുന്ന ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ്. ഒരു സിഗ്മയ്ക്കത്ത് ഒരു സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് റെഗുലർ എക്സ്പ്രഷൻ ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാക്കണമെങ്കിൽ വി യൂസ് ദ ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇനി ഒരു റെഗുലർ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ എന്താണ് ഒരു റെഗുലർ ഡെഫിനിഷൻ? ഗിവിംഗ് നെയിംസ് ടു റെഗുലർ എക്സ്പ്രഷൻ ഈസ് റെഫറിംഗ് ടു റെഗുലർ ഡെഫിനിഷൻ. ഒരു റെഗുലർ എക്സ്പ്രഷന് നമ്മളൊരു പേര് കൊടുക്കുന്ന അതിനെയാണ് റെഗുലർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു റെഗുലർ എക്സ്പ്രഷന് നമ്മൾ കൊടുക്കുന്ന നെയിമാണ് റെഗുലർ ഡെഫിനിഷൻ. ഇഫ് സിഗ്മ ഈസ് ആൽഫബറ്റ് ഓഫ് ബേസിക് സിമ്പൽ. സിഗ്മ എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ റെഗുലർ ഡെഫിനിഷൻ ഈസ് എ സീക്വൻസ് ഓഫ് ഡെഫിനിഷൻസ് ഓഫ് ദ ഫോം. എങ്ങനെയാണ് ഒരു റെഗുലർ ഡെഫിനിഷനെ നമ്മൾ പറയാം? ഡി വൺ ഇംപ്ലേസ് ആർ വൺ. ആർ വൺ എന്ന് പറയുന്നത് ഇവിടുത്തെ റെഗുലർ എക്സ്പ്രഷനാണ്. ഒരു റെഗുലർ എക്സ്പ്രഷന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, ആ പേരെന്ന് പറയുന്നത് ഡി വൺ ആണ്. ഇനി ഡി ടു ഇംപ്ലൈസ് ആർ ടു. ഇങ്ങനെ എത്ര എണ്ണം വേണേലും എഴുതാം. ഇവിടെ പറയുന്നത് ഡി വൺ ഡി ടു എക്സെട്ര ഡി എൻ എന്ന് പറയുന്നത് ഓരോന്നും വേറെ വേറെ നെയിമായിരിക്കണം. ഇവിടെ ഡി വൺ യൂസ് ചെയ്താൽ പിന്നെ ഇവിടെ ഡി വൺ ഈ ഒരു ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ആർ ഐ ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ. ആർ ഐ എന്ന് പറയുന്ന ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ് ഓവർ ദ ആൽഫബറ്റ്. എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ ആണ്? സിഗ്മയും ഡി വൺ ഡി ടു എക്സെട്ര ഡി ഐ മൈനസ് വൺ. ഓക്കെ, അതായത് ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ ഡി വൺ ഡെഫിനിഷന് കൊടുക്കുന്ന നെയിം ഉണ്ടല്ലോ, അതും സിഗ്മയും വെച്ചിട്ടുണ്ടാക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ ആണ് ആർ ഐ എന്ന് പറയുന്നത്. ഞങ്ങൾ ചെയ്തത് അങ്ങനെ ആയിരുന്നു സാർ കഴിഞ്ഞ പ്രാവശ്യം. ഇട്ടോ മിസ് അത് മാറ്റിയാൽ മതിയല്ലോ, പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് വരുമ്പോൾ മാറ്റിയാൽ മതി. ഓക്കെ മിസ്. ഒരു എക്സാമ്പിൾ ആണ്, ഐഡന്റിഫയറിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിഫയറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഐഡന്റിഫയറിന്റെ റൂൾ നോക്കാം. ഐഡന്റിഫയറിന്റെ റൂൾ എന്തൊക്കെയാ? സ്റ്റാർട്ടിങ് വിത്ത് എ ലെറ്റർ ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് ലെറ്റർ ഓർ ഡിജിറ്റ്. നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ദി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇസ് നോട്ട് അലൗഡ് എക്സെപ്റ്റ് അണ്ടർസ്കോർ. കീവേർഡ് ഇസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇത്രയുമൊക്കെയാണ് ഒരു ഐഡന്റിഫയറിന്റെ റൂള്. അപ്പം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന ലെറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലെറ്റർ എന്താന്ന് പറയണം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഇതൊരു റെഗുലർ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് റെഗുലർ ഡെഫിനിഷൻ്റെ നെയിമാണ് ലെറ്റർ. ഓക്കെ, അപ്പം ഇത് അപ്പം ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? എ വരാം ഓർ ബി, ക്യാപിറ്റൽ എ ഓർ ക്യാപിറ്റൽ ബി എക്സെട്രാ ഇസെഡ് വരെ വരാം.
പിന്നെ സ്മോൾ എ വരാം സ്മോൾ ബി എക്സെട്ര ഇസെറ്റ് പിന്നെ ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ സ്പെഷ്യൽ സിമ്പിളാണ് സ്പെഷ്യൽ സിമ്പിൾ പറ്റില്ല എക്സെപ്റ്റ് അണ്ടർസ്കോർ അണ്ടർസ്കോർ അപ്പം പറ്റും അതുകൊണ്ട് അണ്ടർസ്കോർ കൂടെ കൊടുത്തേക്കുവാണ് ഇനി നെക്സ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് പറയണം ഡിജിറ്റ് എന്ന് പറയുന്നത് സീറോ ഓർ വൺ ഓർ ടു എക്സെട്ര നയൻ ഐഡന്റിഫയറിൻ്റെ റൂൾ എന്താണ് ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ് ആണ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അതായത് സീറോ ഓർ മോർ ഒക്കറൻസ് ആണ് സ്റ്റാർ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു നമ്മൾ സിമ്പിൾ ഒരു നെയിം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലെറ്റർ ഓക്കെ അതിൻ്റെ പുറകെ ലെറ്ററോ അല്ല ഡിജിറ്റ് വരണോ എന്നുള്ളത് മസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് സ്റ്റാർ കൊടുത്തേക്കുന്നത് അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ് ഒരു ഐഡൻറ്റിഫയർ ആണ് പി വൺ എന്ന് പറഞ്ഞാലും ഐഡൻറ്റിഫയർ ആണ് പി വൺ പി എന്ന് പറഞ്ഞാലും ഐഡൻറ്റിഫയർ ആണ് സം വൺ എന്ന് പറഞ്ഞാലും ഐഡൻറ്റിഫയർ ആണ് അപ്പം ഇതെല്ലാം ഐഡൻറ്റിഫയർസ് ആണ് ഇനി അൺസൈൻഡ് നമ്പർ എന്താന്നുള്ളതാണ് ഇപ്പോൾ ഒരു നമ്പർ എടുക്കുവാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്പർ എടുത്തു 9.5 പ്ലസ് 2 എന്നാണ് നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഇസ് ആൻ അൺസൈൻഡ് നമ്പർ ഓക്കെ അപ്പം നമ്മൾ സാധാരണ നമുക്കറിയാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിനോട് ഇക്വലൻ്റ് ആണ് 9.5 ഓക്കെ ഇൻ ടു 10^2 ഇക്വലൻ്റ് ആണിത് ഓക്കെ അപ്പം ഇൻ ടു 10^2 ഇക്വലൻ്റ് ആണ് അപ്പം ഇത് എങ്ങനെ ഒരു നമ്പർ ഫോർമാറ്റിൽ നമ്മൾ ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പം ഇതിൻ്റെ അത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിജിറ്റ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പം ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താ നമുക്ക് സാധാരണ എങ്ങനെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ്സ് കാണും അല്ലേ ഇവിടെ ആദ്യം ഒരു നമ്പർ ഡിജിറ്റാണ് വന്നിരിക്കുന്നത് ഓക്കെ ഡിജിറ്റ്സ് കാണും ഡിജിറ്റ്സ് ഇപ്പം 9 മാത്രമല്ല 100 എന്ന് വേണേലും കൊടുക്കാം അതാ പറഞ്ഞ ഡിജിറ്റ് അല്ല ഡിജിറ്റ്സ് കാണും പിന്നെ ഒരു ഫ്രാക്ഷണൽ പാർട്ട് കാണും ഓപ്ഷണൽ ഫ്രാക്ഷണൽ പാർട്ട് ഇത് മസ്റ്റ് അല്ല 0.5 എന്നുള്ളത് മസ്റ്റ് അല്ല അതാ പറയുന്നത് ഓപ്ഷണൽ ഫ്രാക്ഷണൽ ഫ്രാക്ഷൻ ഓപ്ഷണൽ ഫ്രാക്ഷൻ എന്നുള്ളത് ഓപ്ഷണലാണ് ഈ ഫ്രാക്ഷൻ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഓപ്ഷണൽ എക്സ്പോണൻ്റ് ആണ് ഓപ്ഷണൽ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇ പ്ലസ് ടു എന്ന് പറയുന്നത് ഓപ്ഷണലാണ് ചിലപ്പം കാണാം ചിലപ്പം കാണാതിരിക്കാം ഒരു 100 എന്ന് പറഞ്ഞാലും ഒരു നമ്പറല്ലേ അപ്പം അതാ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളത് ഇതാണ് നമ്പർ നമ്പർ എന്ന് പറയുന്നത് ഡിജിറ്റ്സ് ഓപ്ഷണൽ ഫ്രാക്ഷൻ ഓപ്ഷണൽ എക്സ്പോണൻ്റ് ആണ് ഇത് ഓരോന്നും എന്താണെന്നാണ് ഇനി ഈ പറഞ്ഞിരിക്കുന്നതിന് നമുക്ക് ഷോർട്ട് ഹാൻഡിൽ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പറയുന്നത് വൺ ഓർ മോർ ഒക്കറൻസ് ആണെങ്കിൽ നമുക്ക് പ്ലസ് എന്ന് കൊടുത്താൽ മതി സീറോ ഓർ മോർ ഒക്കറൻസ് ആണെങ്കിൽ സ്റ്റാർ ആണെങ്കിൽ അതിന് പകരം എന്താണ് വൺ ഓർ മോർ ഒക്കറൻസ് ആണെങ്കിൽ ആർ സ്റ്റാർ ആർ പ്ലസ് എന്ന് കൊടുത്താൽ മതി ഇനി സീറോ ഓർ വൺ ഒക്കറൻസ് ആണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ കൊടുക്കുവാണ് ആർ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ ആർ വരാം അല്ലെങ്കിൽ വരാതിരിക്കാം ആർ വന്നു അല്ലെങ്കിൽ വരാതിരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ എപ്സിലോൺ ഓക്കെ ആർ ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ ദെൻ ആർ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് എ റെഗുലർ എക്സ്പ്രഷൻ ദാറ്റ് ഡിനോട്ട് ദർ ലാംഗ്വേജ് ഇനി ക്യാരക്ടർ ലാംഗ്വേജസ് ഇപ്പം നമ്മൾ എ ഓർ ബി ഓർ സി അങ്ങനെ എഴുതുവാണെന്ന് വിചാരിക്കുക ഇപ്പം ഫോർ എക്സാമ്പിൾ എ ഓർ ബി ഓർ സി എക്സെട്ര അപ് ടു ഇസെഡ് എന്ന് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒറ്റയടിക്ക് എ ടു ഇസെഡ് എന്ന് കൊടുക്കാം ഇത് കണ്ടോ എ ഓർ ബി ഓർ സി എന്ന് എഴുതുന്നതിന് നമുക്ക് ബ്രാക്കറ്റിനകത്ത് എ ബി സി എന്ന് എഴുതാം ഇനിയും ഇവിടെ കണ്ടോ എ ടു ഇസെഡ് ക്യാപിറ്റൽ എ ടു ഇസെഡ് സ്മോൾ എ ടു ഇസെഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പം നമുക്ക് ഇതുണ്ട് പിന്നെ അത് 0 to 9 ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാം അപ്പം അങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അപ്പം ഷോർട്ടായിട്ട് യൂസ് എഴുതിയേക്കുന്ന വെച്ചിട്ട് എങ്ങനെ ഒരു ഐഡൻറ്റിഫയറിനെ എഴുതാം ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് ലെറ്റർ ആണ് ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ് അപ്പം ലെറ്റർ ആണെങ്കിൽ എന്ത് വരാം എ ടു ഇസെഡ് ക്യാപിറ്റൽ എ ടു ഇസെഡ് സ്മോൾ എ ടു ഇസെഡ് കൂടാതെ അണ്ടർസ്കോർ ഡിജിറ്റ് എന്ന് പറയുന്നതും 0 to 9 ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പോൾ എന്ത് വരും ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ് സ്റ്റാർ ആണ്
അൺസൈൻഡ് നമ്പർ ആണെങ്കിലും ഡിജിറ്റ് എന്ന് പറയുന്നത് 0 to 9, ഡിജിറ്റ്സ് എന്ന് പറയുന്നതോ ഡിജിറ്റ് പ്ലസ് അല്ലെ, 0 or more, 1 or more occurrence എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഡിജിറ്റ് പ്ലസ് എന്ന് കൊടുത്താൽ മതി. നമ്പർ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ എഴുതാം, ഡിജിറ്റ് ഡിജിറ്റ്സ് ബ്രാക്കറ്റിൽ ഡോട്ട് ഡിജിറ്റ്സ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് കൊടുത്താൽ ഒന്നുകിൽ ഡോട്ട് ഡിജിറ്റ് എന്ന് ഒരു പ്രാവശ്യം വരും അല്ലെങ്കിൽ വരത്തില്ല. ഇനി ഇവിടെ നോക്കിയേ, ഇ പ്ലസ് ഓർ മൈനസ്, ഇ ഒന്നുകിൽ പ്ലസ് അല്ലെ മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഒന്നീ പ്ലസ് വരാം അല്ലെ മൈനസ് വരാം അല്ലെ വരാതിരിക്കാം. പിന്നെ ഡിജിറ്റ്സ്, അതിനുശേഷം ഡിജിറ്റ്സ്, ഇത് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ബ്രാക്കറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻ മാർക്ക്. എൻ്റെ മീനിങ് ഈ എന്ന് പറയുന്ന ഈ ഒരു ഫുള്ള് ടേം ഒന്നുകിൽ വരാം അല്ലെ വരാതിരിക്കാം. അപ്പം ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്നതിനെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഡിജിറ്റ് എന്ന് പറയുന്നത് 0 to 9, ഡിജിറ്റ്സ് ഡിജിറ്റ് പ്ലസ്, നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ലെറ്റർ പറഞ്ഞു, ഐഡൻറ്റിഫയർ പറഞ്ഞു. ഇപ്പം കീബോർഡ്സ് ആണ്, ഇഫ് എന്നാണെങ്കിൽ ഇഫ് എന്ന് തന്നെ, ദെൻ ആണെങ്കിൽ ദെൻ, എൽസ് ആണെങ്കിൽ എൽസ്, റിലേഷണൽ ഓപ്പറേറ്റർ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈക്വൽ ടു ഓർ നോട്ട് ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഒരു റെഗുലർ എക്സ്പ്രഷൻ, നമുക്കൊരു ടോക്കിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചത് സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കണാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.